ഇന്ന് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി റവ ലഡു ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഒരു കപ്പ് റവ വേണം, ചെറിയ തരിയുള്ള റവ. അര കപ്പ് ചുരണ്ടിയ തേങ്ങ, അര കപ്പ് ഷുഗർ. ഇത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഷുഗർ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസും വേണം. ഇനി ഒരു ബൗളിലേക്ക് കാൽ കപ്പ് പാലെടുത്ത് അതിൽ രണ്ട് നുള്ള ടർമറിക് പൗഡറോ രണ്ട് നുള്ള ഫുഡ് കളറോ ചേർക്കാം. റവ ലഡുവിന് നല്ലൊരു കളർ കിട്ടും. അതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്പ് റോസ് എസെൻസും കൂടി ചേർത്ത് നന്നായി ഇളക്കി വയ്ക്കും. നമ്മുടെ പാലുണ്ട് റെഡിയായിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് ഒരു ടീസ്പൂൺ. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാനെടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും നമുക്ക് ഇതിൽ വറുത്തെടുക്കണം. അത് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്ക് കിസ്മിസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾക്കിത് പൊരിമാറ്റം. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പിരയുടെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് ഒരു നാലഞ്ച് മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നല്ല റോസ്റ്റഡ് ആയിട്ട് കിട്ടും, നല്ലൊരു സ്മെല്ല് വരും. അപ്പം ഇത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, ഇനി പൗഡേർഡ് ഷുഗർ. അരക്കപ്പ് ഷുഗർ പൊടിച്ചതാണ്, അപ്പോൾ അതൊരു ഒരു കപ്പ് അളവ് വരും. അതോട് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബാക്കി പാലും കൂടെ നമുക്ക് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അളവിൽ 15 ലഡു ആണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന അത്രയും സ്വാദുള്ള നല്ല സോഫ്റ്റ് റവ ലഡു ആണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമുക്ക് ടീ ഓർ കോഫിയുടെ കൂടെ ടേസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.